हलो फ्रेंड्स वेलकम बैक मई चानल अब इन या नमुक पत् मिनिटको रेडिया पेट वाले सीमप्लर टोमाटो रईसी रेसीपीटो अब नमुक कहत समय इतने ट्राई कुछ नष्टा वाले सीमान अब एल ट्राई नोक फीडबैक अटो अब इंटे कूड़े नमुक प्रत्येक सैड डिश आवश्यक इतने तनिया कह नेस्टाटो वे नमक सालडीट अदिंग कूड़े सैड उपयोग अब अवेटर पान वोड़े अल्पर टेबिस्पू ओल चेरतर रू टीसपू नू चेत ऐसी मरण उपयोग मो ऐल उपयोग और पट मूं ऐलकाय मूं ग्राबू चेरत ई समत और टीसपू वलिए जीरकू वे चेतकोटो अब इवे कुे फ्लैवर इष्टाको या चेक अब आलिए जीरकम वे अदूँ चेरत रू टेबू इंजी वेतु चतो चेरत अब इतने वहटीए अ पचमणक पे जस्ट वहटिकोड़क अब इतना वर्न वर समय नाम मीडियम सैज सवाड़ चेरत सवाड़ आवश्यो और चवाड़ मदल मीडियम सैसल सवाड़ कट्द चेरत या रू ग्लस अरी कटो इन रू ग्लस अरी या नम्बर सवाड़े वर्न वन इनिदेट कुछ पुदीन इले चेरतकोड़े मल कई अदू चेतको एड़ मलको या चेक अब कई अदूँ चेरत अदू चेक अर फ्लैवर वो कुछ टेस्ट इन नामिदे चेरत तक अब तक या ना तीन अब मीडियम सैज ताटो वलिए तक मूंता मलवे रईस रेडी आको इन तक नाइट वर्न वर वे वहटिकोड़क अब नम्बर तक नाई वर्न वह ई समयोट और काल टीसपू मजलपुड़ी चेरत अब काल टीसपू मुलग पड़ी कूड़ी चेरतको अब ई मुलग पड़ी की पकर नि पचमुग् चेरता मो अब नाम वहटना समयत पचमुग् चेरतकोड़ता मे कुछ समयति मुलग पड़ी कुछ चेरक नचमुगको अति अली चेरब एरीव कूड़ीपा साध्यता नामिदे चेक टीसपू गरम मसाल പിന്നെ ഈ മസാലകളൊന്ന് ഒരുപാട് കൂടി പോവരുത് ട്ടോ അപ്പോൾ ആ റൈസ് ഒരു ടേസ്റ്റ് കിട്ടില്ല വളരെ കുറച്ച് മതി റൈസിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താ മതി ട്ടോ ഓൾറെഡി നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുക അതുകൊണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്കിതിലോട്ട് വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ റൈസ് ഒന്നും ചേർത്തിട്ടില്ല വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ റൈസിന് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് ആവശ്യത്തിന് വേവാകുമ്പോൾ ഊറ്റി എടുക്കാനാണ് ട്ടോ ചെയ്യുന്നത് ഒന്നും ചെയ്യാനില്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക ഉപ്പും കൂട ചേർക്കുന്നുണ്ടെന്ന് മാത്രം വേറെ ഒന്നും നമ്മൾ അതില് ചേർക്കുന്നില്ല ആവശ്യത്തിന് വേവാകുന്ന സമയത്ത് ഊറ്റി എടുത്താൽ മതി അപ്പോൾ ഈ റൈസ് ചേർത്തിട്ട് ഇതെല്ലാം കൂട നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത്ര പണിയുള്ളൂട്ടോ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് കറിയൊന്നുമില്ലാത്ത സമയത്തൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് പിന്നെ നമ്മൾ ഏതെങ്കിലും ബിരിയാണി റൈസ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു റൈസ് കൂടുതൽ ടേസ്റ്റ് പിന്നെ നമുക്ക് റേഷൻ കടയിലെ അരി ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ പച്ചരി ഉപയോഗിച്ചിട്ടൊക്കെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ ബിരിയാണിയുടെ അരി ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബിരിയാണി റൈസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് മാത്രം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോ ഈ ഉപയോഗിച്ചത് എന്താണ് ബസുമതി റൈസ് ആണ് ട്ടോ നമ്മുടെ ബിരിയാണി വെക്കുന്ന നീളത്തിലുള്ള ബസുമതി റൈസ് അപ്പോൾ നമ്മുടെ റൈസ് കാണാനും കുറച്ചൊരു ഭംഗി ഉണ്ടാവും നീളത്തിലുള്ള റൈസ് ആവുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരെയും എല്ലാവരോടും ബൈ താങ്ക്യൂ